മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തേക്കാൻ സാധ്യത. ആം ആദ്മി നേതാക്കളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഈ ആശങ്ക പങ്കുവച്ചത്. കേസിൽ ഇഡി ചോദ്യം ചെയ്യലിന് ഹാജരാകില്ലെന്ന് കെജ്രിവാൾ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അറസ്റ്റിന് സാധ്യതയുണ്ടെന്ന ആശങ്ക നേതാക്കൾ പങ്കിട്ടത്. രാവിലെ ഇഡി അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുമെന്ന് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. അറസ്റ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നാണ് ആം ആദ്മി നേതാവ് അതിഷി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. പാർട്ടിയിലെ മുതിർന്ന നേതാവായ സൌരഭ് ഭരദ്വാജ്, ജാസ്മിൻ ഷാ, സന്ദീപ് പദക് എന്നിവരും ഇതേ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കവേ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാളിന് നോട്ടീസ് നൽകിയ ഇഡിയുടെ നടപടിയെയും നേതാക്കൾ വിമർശിച്ചു. ഇഡിയുടെ ഏത് ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ കെജ്രിവാൾ ഒരുക്കമാണെന്നും 3 തവണ ഇഡി നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും എന്നാൽ ഒരിക്കൽ പോലും ചോദ്യങ്ങൾ എഴുതി നൽകിയിട്ടില്ല എന്നും നേതാക്കൾ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും അദ്ദേഹത്തെ തടയുകയാണ് അറസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇഡിയുടെ ലക്ഷ്യമെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ ആഗ്രഹിക്കുന്നുവെന്നും അഴിമതിക്കാരായ നേതാക്കൾക്കെതിരെ നടപടിയൊന്നും എടുക്കുന്നില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ഡൽഹി മദ്യനയക്കേസിൽ ചോദ്യം ചെയ്യലിന് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം ഹാജരായിരുന്നില്ല. ഇഡിയുടെ സമൻസ് നിയമവിരുദ്ധമാണെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്നുമാണ് അദ്ദേഹം അറിയിച്ചത്. 3 തവണയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള ഇഡിയുടെ നോട്ടീസ് കെജ്രിവാൾ നിരസിക്കുന്നത്. നവംബർ 2, ഡിസംബർ 21, ജനുവരി 3 എന്നീ തീയതികളിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നോട്ടീസുകൾ. കേസിൽ കഴിഞ്ഞ ഏപ്രിലിൽ കെജ്രിവാളിനെ CBI ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ CBI കേസിൽ പ്രതി ചേർത്തിട്ടില്ല. നിയമവിരുദ്ധമായി സ്വകാര്യ വ്യക്തികൾക്ക് മദ്യശാലകളുടെ ലൈസൻസ് നൽകാൻ കൈക്കൂലി വാങ്ങിയെന്നതാണ് ഡൽഹി മദ്യനയ അഴിമതി കേസ്. ചില മദ്യവ്യാപാരികൾക്ക് അനുകൂലമാകുന്ന തരത്തിൽ ഡൽഹിയിലെ പുതിയ മദ്യനയം രൂപീകരിച്ചുവെന്നാണ് ഇഡി പറയുന്നത്. കേസിൽ നേരത്തെ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അറസ്റ്റിലായിരുന്നു.